ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നതാ നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ കൈ കൊണ്ട് കുഴച്ച് വൃത്തികേടാക്കാതെ, വെള്ളം ചേർക്കാതെ, ഉണ്ട കെട്ടാതെ എങ്ങനെ സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ പൊടിക്കുന്ന ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാൽ ഭാഗത്തോളം ഗോതമ്പ് മാവും ആവശ്യത്തിന് ഉപ്പും തട്ടി ഇതുപോലെ ഒന്ന് കറക്കിയെടുത്തേക്കണേ. ഇനി ഈ മാവിലോട്ട് ആദ്യം 2 സ്പൂണ് ചോറ് ഇതുപോലെ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാവേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന ചമ്പാവരി ചോറ് തന്നെയാണേ. ആദ്യത്തെ 2 സ്പൂൺ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദാ ഇതുപോലെ ഇങ്ങനെയാണ് പൊടിഞ്ഞ് കിട്ടിയത്. ഇതിന് കുറച്ചുകൂടെ നനയണം. അപ്പോൾ 2 സ്പൂണ് കൂടെ വീണ്ടും ചോറിട്ടിട്ടുണ്ട്. അതിനെ നന്നായിട്ട് ഒന്നുകൂടെ പൊടിച്ചെടുക്കാം. ഇതിൻ്റെ നനവ് നോക്കിയതിന് ശേഷം മാത്രം ചോറ് വേണമെങ്കിൽ അടുത്തിട്ട് കൊടുക്കാൻ പാടുള്ളൂ. കുറേച്ചെ ചോറിട്ട് കൊടുത്താലേ കറക്റ്റ് ആ നനവിൽ വരുള്ളൂ. ഞാനിവിടെ 2 സ്പൂണ് ചോറ് കൂടെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ചോറ് കുറച്ച് ഡ്രൈ ആയതുകൊണ്ടാണ് 2 സ്പൂൺ ഇട്ട് കൊടുത്തത്. ചോറ് നനവുള്ളതാണെങ്കിൽ അതനുസരിച്ച് ഇടാൻ പാടുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു പാകം. അങ്ങനെ വെള്ളം ഒഴിച്ച് കുഴച്ച് കൈ കൊണ്ടൊക്കെ വരവി, കൈയൊക്കെ മെസ്സിയാക്കാതെ, ഉണ്ട കെട്ടാത്ത നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള പുട്ടിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ചിരട്ട പുട്ടിന് വേണ്ടിയിട്ട് ചിരട്ടയിലേക്ക് വാരി വെച്ചു. ഇതാ നല്ല ആവി വന്നതിന് ശേഷം നല്ല ചൂട് പുട്ട് സെർവ് ചെയ്ത് കഴിക്കാം. നോർമൽ ഗോതമ്പ് പുട്ടിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ചോറ് ചേർത്ത് പൊടിക്കുന്ന സമയത്ത് കുറേച്ചെ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചോറ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ടിന് മാവിൻ്റെ ഒരു ചെവ ഇങ്ങനെ വരും. അത് നന്നായിട്ട് നനയാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ചോറ് കൂടിപ്പോവുകയാണെങ്കിൽ ഒരുമാതിരി ഉണ്ട കെട്ടും, അത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലേക്കൊക്കെ പോകും. അപ്പോൾ അതനുസരിച്ച് കുറേച്ചെ ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് വരുന്നൊരു ടിപ്പ്. ഒരുപാട് ചോറ് ഒരുമിച്ച് വാരിയിട്ട് അതിങ്ങനെ പെട്ടെന്ന് അടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് താഴെ അറിയിക്കാവേ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.